യേശുക്രിസ്തുവിൻ വിജയ പതാകയിൽ വീശിയ കുളിർകാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും ജീവിതരാ, പുതിയൊരു അഭിഷേകം തരണേ. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കൾ, കൃപയുടെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ഇന്ന ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവസം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയ്ക്ക് വരാം. അപ്പാ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ ഈശോമിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണം. പരിശുദ്ധാത്മാവില്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. ഞങ്ങൾ പരിശുദ്ധാത്മാവാണ് ഞങ്ങൾക്ക് സത്യത്തെക്കുറിച്ചും സത്യത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധ്യം നൽകുന്നത് ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇടപെടൽ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുവാൻ ഈ സമയത്ത് ഇടവരുത്തണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ഉണ്ടാകണം. ഹല്ലേലൂയ. ഈശോ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് കേൾക്കാൻ പോകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വചനങ്ങൾ. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നു. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവമക്കളെ, ഈശോമിശിഹായുടെ കാൽവരി കുരിശുമരണത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്നുള്ളത് മാത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അരൂപി നിറഞ്ഞാൽ മാത്രമേ നമുക്ക് വലിയ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപകടം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കുറവാണ്. അറിവിൻ്റെ കുറവല്ല, വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം അറിയാം, ഈശോ ആരാണ് അറിയാം, എല്ലാം അറിയാം, പക്ഷേ അഭിഷേകക്കുറവ്. ശിഷ്യന്മാരുടെ കാര്യം പറയുന്നത് പോലെ തന്നെ, അവര് 3 വർഷം ഈശോയുടെ കൂടെ നടന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കണ്ടു, ഈശോയുടെ പീഡാസഹനത്തിന് സാക്ഷ്യം വഹിച്ചു, ഈശോ കുരിശിൽ മരിക്കുന്നത് കണ്ടു, ഈശോ അടക്കം ചെയ്യുന്നത് കണ്ടു, ഈശോ ഉത്ഥാനം ചെയ്യുന്നത് കണ്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇവര് അടച്ചിട്ട മുറിയിൽ കഴിയുന്നതായിട്ടാണ് ബൈബിളിൽ കണ്ടുമുട്ടും. അവര് അടച്ചിട്ട മുറി, അതാണ് യോഹന്നാന്റെ സുവിശേഷത്തില്
വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 20:20 19:20 ആഴ്ചയുടെ ആദ്യ ദിനമാണെന്ന് വൈകിട്ട് ശിശുമാർ യഹൂദരെ പയെന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് സമാധാനം. കഥകടച്ചിരിക്കെ, അതായത് അവര് ഭയന്നിരിക്കുക. അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 12:14 വചനം വായിക്കുമ്പോൾ അവിടെയും കാണാൻ പറ്റും. അവർ ഒരുവലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അതിന്റെ അവിടെ ചെന്നിട്ട് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. ആ മുറിക്കകത്ത് ഇവർ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അവരടച്ച്, കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അടച്ചിട്ടിരിക്കുകയാണ്. ഒരുപാട് ജീവിതങ്ങൾ അടഞ്ഞു കിടക്കുക, വ്യക്തിത്വങ്ങൾ പുറകോട്ട് എല്ലാം അറിയാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈശോ ദൈവമാണെന്നും കർത്താവാണെന്നൊക്കെ അറിയാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നില്ല. കാരണം അടഞ്ഞു കിടക്കുകയാണ്. അടഞ്ഞു കിടക്കുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാത്തതുകൊണ്ട് മാത്രമാണ്. അച്ഛനെ ശുശ്രൂഷയായിട്ട് ദൈവം എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് ഒരിക്കലും എന്റെ കഴിവല്ല. ഇതിനകത്ത് ഞാന് 1995 ഒരു ഭീരുവായിരുന്ന ഒരു സാധാരണക്കാരനെ, വെറും ഭീരുവായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം എനിക്ക് കിട്ടിയ ഒരു നിമിഷമാണ് അത്. ഇപ്പോൾ കേട്ട വചനത്തിലെന്ന പോലെ ആത്മാവിറങ്ങി അവന്റെ മേൽ വരുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നുണ്ട്. ആ ഒരു അനുഭവം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വാക്കുകളില്ല. ഒരിക്കലും നമുക്കിത് വാക്കുകൾ കൊണ്ട് ഇത് പറയാൻ പറ്റില്ല. യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 11:25-26 പോലെ, പിതാവേ നീ ഇവ ബുദ്ധിമാന്മാരും ജ്ഞാനികളിൽ നിന്നും മറച്ചു ശിശുക്കൾക്ക്. അത് വേർ തലമാണ്. നമുക്ക് ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന തലമല്ല. അപ്പൊ ഈ അനുഭവം ഉണ്ടായിക്കഴിപ്പോ ഞാൻ പുതിയൊരു വ്യക്തി ഈ അടഞ്ഞ വാതിലെല്ലാം തുറക്കാൻ തുടങ്ങി, തുറന്നു കിടക്കും. പിന്നെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പേടിയില്ല, ഭയമില്ല, അത്ഭുതങ്ങൾ കറുത്ത ഈ അരൂപിയുടെ പ്രവർത്തനം. ഒരു പൈശാശക്തി നീങ്ങിപ്പോകുന്ന ഒരിക്കലും അച്ഛൻ പറഞ്ഞിട്ടൊന്നുമല്ല. പരിശുദ്ധാന്നോ പറയാതെ ഒന്നും പോകത്ത. അതാണ് ഈശോ തന്നെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 12:28 നമ്മൾ സ്ഥിരം കേൾക്കുന്ന വചനം, ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ദൈവാത്മാവ് അരൂപി പ്രവർത്തിക്കുക, അരൂപിയാണ് അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ പ്രവർത്തിക്കുന്നത്. എൻ്റെ ജീവിതത്തില് ഒരു വലിയൊരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാനാകി. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ്. അതായത് ഒരു കുടുംബത്തിലെ അമ്മ തൻ്റെ മകളെയും കൊണ്ട് ഒരു 10th exam വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൊച്ചിന് ഈ റുമാറ്റിക് ഫീവർ രോഗമാണ്. അത് വർഷങ്ങളായിട്ടുള്ള ഈ റുമാറ്റിക് ഫീവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ദേഹം മുഴുവൻ കഠിനമായ വേദന, അത് വിട്ടുമാറില്ല, ഒന്നും ചെയ്യാൻ മേല, മരുന്ന് കൊടുത്താൽ മാറില്ല, ചികിത്സിച്ചാൽ മാറില്ല. അപ്പൊ അങ്ങനെ കൊച്ചിന്റെ കൈയൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് തിരിഞ്ഞിങ്ങനെ ഇരിക്കുക. ഇതിനെ കൊണ്ട് ഒരുപാട് ചികിത്സ നടത്തിയിട്ട് ഫലം കിട്ടിയില്ല. അപ്പന് പോലും വിശ്വാസം നഷ്ടപ്പെട്ടു. അമ്മയോട് ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ നിന്റെ മകളെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നന്നായിരിക്കും, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ അമ്മ എൻ്റെ അടുത്ത് കൊച്ചിനോട് വരിക. ഈ രണ്ടുപേരും കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. കൊച്ചു വേദന പൊളയും. ഈ രോഗം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടി എക്സാം ഉള്ളതാണ്. ഈ വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ എന്നോട് ഉള്ളിൽ പറഞ്ഞു, ഇതൊന്നും ചെയ്യണ്ട, ആ കൊച്ചിന്റെ വിരലയിലോട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അപ്പൊ ഞാൻ ഈ കൊച്ചിന്റെ കയ്യിലോട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. ഈ തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, മോളെ തൊട്ട് കഴിയുമ്പോൾ എനിക്കറിയാം അഭിഷേകം ഒഴുകുന്നുണ്ട്. ഞാൻ ചോദിച്ചു, വേദനയുണ്ടോ? ഇല്ലച്ചാ. നമുക്ക് വിരൽ നൂർത്തേ നൂർത്തു, കൈ നൂർത്തേ കൈ നൂർത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദ വെരി മോമെന്റ് ആ കുട്ടി പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു, പിന്നെ ആ കുഞ്ഞിന് ആ രോഗം ഉണ്ടായിട്ടില്ല, ഒരിക്കലും പോലും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ആ ഫാമിലി മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൂടെ നടക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര അനുഗ്രഹമായിട്ട് ഇന്നും ആ കുഞ്ഞും അത് വിവാഹം കഴിഞ്ഞു, വലിയ അനുഗ്രഹം. അവരൊന്നും പറയും അത് പരിശുദ്ധാന്നാവ്. അതാണല്ലോ ഈ അപ്പസ്തോല പ്രവർത്തനം 5:12 അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ദൈവത്തിന്റെ മഹത്വം, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ജനമത്വം സംഭവിക്കുന്ന അഭിഷേകം കിട്ടിയത്. ഈ അഭിഷേകമാണ് ഇന്ന് നമുക്ക് ഉറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അഭിഷേകം കിട്ടാത്തതാണ് എല്ലാ പരാതികളുടെയും കുടുംബ പ്രശ്നം മുഴുവൻ കാര്യം. അവിടെ നമ്മളിന്ന് നിരാശയിലും ദുഃഖത്തിലിരിക്കുന്നു. നമ്മൾ അപ്പസ്തോലന്മാരെ അടച്ചിട്ട് മുറിയിൽ ഇരിക്കുന്നതിന്റെ കാരണം അവരുടെ മനസ്സ് മുഴുവൻ ഭാരമാ, മുഴുവൻ ദുഃഖമാ, മുഴുവൻ വിഷമമാ. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നിറയണം. നിറഞ്ഞാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ല പറ്റത്തില്ല. പ്രിയപ്പെട്ട മക്കളെ, വേറൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ ഒരു നമ്മൾ ഈ വർഷത്തെ പന്തക്കുസ്തോ തിരുനാളം ഒരുങ്ങുമ്പോൾ, അല്ലെ പന്തക്കുസ്തോ തിരുനാളിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒറ്റ കാര്യം, എനിക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം കിട്ടണം. അതെന്ത് ചെയ്യണം? അതിനെക്കുറിച്ചാണ് ഇനി എന്തൊക്കെ ചെയ്താലാ അരുവിയുടെ അഭിഷേകം കിട്ടാവുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 2:37-38 വചനം ഇതാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടി ഓടി പത്രോസിന് ചുറ്റും കൂടിയിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോസ്തലന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം?
ഈ അനോയിന്റിങ്, അതായത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അത് ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ എന്ത് ചെയ്യണം? ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-29 വചനം, അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, ആ നാളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിയുടെയും മേൽ എൻ്റെ ആത്മാവിനെയും വർഷിക്കും. അവിടെ പോകണം, എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ, അതൊരു വാക്കാണ്, എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ. അതാണ് ശരിക്കും ലൂക്കാ 1:38, ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവത്തിന്റെ ദാസിയാകണം, ദൈവത്തിന്റെ ദാസനാകണം, ദൈവത്തിന്റെ ആയിട്ട് വേണം, കംപ്ലീറ്റ് അല്ലേ? ഒരു ദാസൻ എന്ന് പറയുമ്പോ യജമാനന്റേതാണ്, വേറെ ആടേതും അല്ല. അപ്പൊ അങ്ങനെ നീ ഈശോയുടേത് മാത്രമാകുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നിനക്ക് ലഭിക്കുക. പലർക്കും പരിശുദ്ധാത്മാവിന്റെ സ്നാനം കിട്ടാതെ പോകുന്നു. രണ്ടു വള്ളത്തിലാണ് കാല് വെച്ചിരിക്കുന്നത്, രണ്ടിടത്ത് നിൽക്കുന്നത് കൊണ്ട് അവന്റെ ഉള്ളില് വേറൊരു ദൈവമാണ്. അവൻ്റെ ഉള്ളിൽ പണം അല്ല, സുഖം, സെക്സ്, അശുദ്ധി, മദ്യം, അഹങ്കാരം, വിദ്യാഭ്യാസം, ജോലി, ഇതിനു വേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്. അതാണ് ഉള്ളിലിരിക്കുന്ന ആഗ്രഹം. അങ്ങനെ ഒരിക്കലും ആ വ്യക്തി കർത്താവിന് ദാസനാകുന്നില്ല. കർത്താവിന് ദാസനായി കഴിയുമ്പോഴാണ് ഈ കർത്താവിൻ്റെ ആത്മാവ് ഇവൻ്റെ മേൽ നിറയുന്നതും അഭിഷേകം നിറയുന്നതും സൗഖ്യമുണ്ടാകുന്നതും വിടുതലുണ്ടാകുന്നതും ഒക്കെ ആ സമയത്താണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതുകൊണ്ട് എൻ്റെ ദാസന്മാരുടെയും എൻ്റെ ദാസിയുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അത് കർത്താവിൻ്റെ പ്രവചനമാണ്, കർത്താവിൻ്റെ വാക്ക്. ആ സംഭവിക്കുക, പത്രോസും യാക്കോബും യോഹനനൊക്കെ കർത്താവിൻ്റെ ദാസരായി, കർത്താവിൻ്റെ ആണ്. 10 ദിനരാത്രങ്ങൾ അവർ സഹിയോൻ മാളിക മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചു. അവർ വേറൊന്നും ചെയ്തില്ല, കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ ദാസികയായിട്ട് മാറുക. ഞാൻ കർത്താവിന് അതുകൊണ്ടാണ് പൗലോസിനെ പറഞ്ഞത്, ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:12-13 വചനം, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇത് സ്വന്തമാകണം, ഈശോയുടെ സ്വന്തമായി തീരണം, ഈശോയുടെ മാത്രമാകണം, ഈശോയുടെ മാത്രം. നിന്റെ ചിന്തകൾ, നിന്റെ വാക്കുകൾ, നിന്റെ പ്രവർത്തികൾ എല്ലാം ഈശോയുടെ സ്വന്തമായി തീരണം. ആ സ്വന്തമാകുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ, വരങ്ങൾ, ദാനങ്ങൾ കിട്ടുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിന് സ്വന്തമാകാതെ നമ്മൾ നാടുനീളം നടന്നാലൊന്നും നമുക്കിതൊരിക്കലും അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അത് ഓടി നടന്ന കാര്യം പലരുടെ സ്വന്തമായിട്ടിരിക്കുന്നവർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെതായിട്ട് അഭിഷേകം കിട്ടുന്നില്ല. ഇന്ന് പലരുടെ സ്വന്തമാണ്, ഇനി അത്രയും ആളുകളെ സ്വന്തങ്ങളാണ്, ആളുകളുടെ മാറിക്കൊണ്ടിരിക്കുക. ആ അതാണ് നിന്റെ ജീവിതത്തിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം. അതുതന്നെയാണ് നമ്മൾ ഈ വചനത്തിൽ, അതായത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന 18-19 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഏലിയ പ്രവാചകൻ വലിയൊരു അടയാളം, വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുന്നു, വലിയൊരു അടയാളം. അതായത് കാർമൽ മലയുടെ മുകളിൽ വലിയൊരു അഭിഷേകമായിട്ട് വരുന്നുണ്ട്. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വരുന്ന അനുഭവമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നതാണ് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനം, 20-21. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. ജനമൊന്നും പറഞ്ഞില്ല. എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽ വയ്ക്കും? ഈ രണ്ടു വഞ്ചിയിൽ കാൽ വെച്ചിരിക്കുന്നോണ്ടാണ് അവര് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. പ്രാർത്ഥിച്ചിട്ടൊന്നും സംഭവിക്കാത്തതിൻ്റെ കാരണം രണ്ടു വഞ്ചിയിൽ കാല് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയിട്ട് ആ ബലിവസ്തു മുഴുവനും ദഹിപ്പിച്ചുകൊണ്ട് ദഹനബലി, കാരണം അവൻ ഒറ്റ വഞ്ചിയല്ല കാല് വെച്ചിരിക്കുന്നത്, അവൻ കർത്താവിൻ്റെ സ്വന്തം, കർത്താവിൻ്റെ ദാസനാണവൻ. ഈ രണ്ടു വഞ്ചി കാല് വെച്ചിരിക്കുന്നവൻ ആരോട് പ്രാർത്ഥിച്ച ഒരു ദൈവവും പ്രവർത്തിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയണം, നിറയണം. നിറയണമെങ്കിൽ നീ ഒന്നാമത് ചെയ്യേണ്ടത് പശ്ചത്തപിക്കുക. നീ രണ്ടു വഞ്ചിയിൽ നിന്ന് മാറി നീ കർത്താവിൻ്റെ ദാസൻ, എൻ്റെ ദാസൻ്റെയും എൻ്റെ ദാസിയുടെ മേലെ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുന്നു. അതിൻ്റെ ഭാഗമായി മാമോദീസ എന്നൊക്കെ പറയുന്നത് കർത്താവിൻ്റെ ദാസനാണ്. ഈശോയുടെ പീഡാസനത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലൊക്കെ പങ്കുപറ്റുന്ന മാമോദീസ നാം സഭയിൽ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നീ ഈശോയുടെ സ്വന്തമായി തീരുക, ഈശോയുടെ കൂടെ അടക്കപ്പെടുക, ഈശോയുടെ കൂടെ ഉയർത്തപ്പെടുക. അപ്പം ആ ഒരു സ്വന്തമാകലാണ് ആവശ്യം. അതില്ലാത്തതുകൊണ്ടാണ് നമുക്കിന്ന് അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നത്, കൃപ കിട്ടുന്നില്ല. ഈ അനോയിന്റിങ് കിട്ടാതെ വേറെ എന്ത് കാണിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം, വെറുതെ സമയം കളയാന്നുള്ളു. നമ്മൾ ആളുകളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആളുകളും എടുത്തു, നമ്മളും എടുത്തു. കാരണം മറ്റൊന്നുമല്ല, അവൻ പഠിച്ചറിയ എല്ലാവർക്കും അറിയാം, ആർക്കറിയത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും. പക്ഷേ അഭിഷേകം കൊടുക്കണം. അവിടെ കാണാൻ പറ്റും, ഇവിടെ സ്നാപകൻ പറയുന്നൊരു വാക്കുണ്ടേ, ഈശോയിൽ പരിശുദ്ധാത്മാവ് വന്ന് അവൻ്റെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു.
അതുപോലെ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത്. അതായത് പരിശുദ്ധാത്മാവിന്റെ സ്നാനം കിട്ടുന്നവനേ പരിശുദ്ധാത്മാവിന് സ്നാനം കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ ദാസിൻ്റെയും എൻ്റെ ദാസിയുടെയും മേലെ പരിശുദ്ധാത്മാവിനെ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് പെന്തക്കോസ്താ ദിനത്തിന് ഒരുങ്ങുമ്പോൾ അതിന് ഒരുക്കം വെച്ചാൽ എൻ്റെ കർത്താവിൻ്റെ ദാസനായിത്തീരുക, കർത്താവിൻ്റെ ദാസിയായിത്തീരുക. അങ്ങനെ ആയിത്തീരുമ്പോൾ നിനക്ക് അത്ഭുതം കാണാൻ പറ്റും, അടയാളം കാണാൻ പറ്റും, നിന്നെ ദൈവം ഉപകരണമാക്കും. പത്രോസും പൗലോസൊക്കെ പോകുന്ന വഴികളിൽ അത്ഭുതങ്ങൾ അടയാളം പ്രവർത്തിക്കുന്ന അരൂപയുടെ ചലനങ്ങളാണ്. ഈ അരൂപി നിറയുക, ഇത് വളരെ എളുപ്പമാണ്, പക്ഷേ അവിടെ സമർപ്പണ ആവശ്യം. അവിടെ ഒന്ന് പശ്ചാത്തപിക്കുക, കർത്താവിൻ്റെ ദാസനാവും, സ്വന്തമാവും, കർത്താവിൻ്റെ ദാസിയായിത്തീരും, സ്വന്തമായിത്തീരുക. അതാണ് പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധ അഭിഷേകം കിട്ടുക, കർത്താവിൻ്റെ ദാസി എന്ന് വിളിക്കുകയാണ്, വിട്ടുകൊടുക്കുക, സമ്പൂർണ്ണമായ സമർപ്പണം നടക്കുക, അല്ലാതെ ഒരിക്കലും നടക്കില്ല. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ, 11 വരെയുള്ള വചനം വായിക്കുമ്പോൾ അനനിയാസ സഫീറയുടെയും കാര്യം, അവർ പരിശുദ്ധ അമ്മാവിന് സ്വന്തമായിട്ടില്ല, അവർ പരിശുദ്ധ അമ്മനെ കബളിപ്പിക്കാൻ വരുന്ന ആൾക്കാരാണ്. കബളിപ്പിക്കുമ്പോൾ അടി അവർക്കിട്ട് അടി കിട്ടുക, പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപിച്ച് അവർക്ക് തന്നെ അടി കിട്ടുകയാണ്. അപ്പൊ ഇത് അരൂപി നിറഞ്ഞ് അവർ മരിച്ചു വീഴുന്ന കാണാൻ പറ്റും. രണ്ടു വള്ളത്തെ കാലവച്ചിരിക്കുന്നതാണ്. അപ്പൊ അവിടെ സഭയുടെ കൂട്ടായ്മയിൽ തന്നെ അവൻ വെളിയിലായി പോവുക, മരിച്ചു വീഴുന്ന കാണാൻ പറ്റുമേ. ഇന്ന് പരിശുദ്ധാത്മാവില്ലാതെ അഭിഷേകമില്ലാതെ ഒത്തിരി പേരുണ്ട്, ബുദ്ധിജീവികൾ. അതാണ് ഈ ബന്ധനത്തിന്റെ മുഴുവൻ കാരണം, അത് മാറണം. അതാണ് ലൂക്കോസ് 1 കൊരിന്ത്യർ 3:18-19 എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടത് അവൻ തന്നെ തന്നെ പോഷനാകട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്വമാണ്. മറ്റൊരു വചനം കൂടെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതായത് ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു വചനമുണ്ട്, അഭിഷേകം കിട്ടാനുള്ള വചനമാണ്. ജ്ഞാനം 1:1-5 വരെ ഭൂപാലകരെ നീതിയെ സ്നേഹിക്കും, കളങ്കമെന്നിയ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കും, നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കും, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുന്നു. പരീക്ഷിക്കുന്നവൻ കണ്ടെത്തില്ല, പരീക്ഷിക്കാത്തവൻ കർത്താവ്. ദാസരായി കഴിഞ്ഞാൽ പരീക്ഷിക്കുന്ന ആവശ്യമില്ലല്ലോ. അടുത്തത് അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവൻ തന്നെ തന്നെ വെളിപ്പെടുന്നു. കുടിലബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാർ ശാസിക്കപ്പെടുന്നു. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ല, ഉണ്ടോ? രണ്ടു വള്ളത്തെ കാലുവച്ചിരിക്കുന്നിടത്ത് ജ്ഞാനം പ്രവേശിക്കില്ല, പരിശുദ്ധാത്മാവ് പ്രവേശിക്കില്ല. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ല. രണ്ടു വള്ളത്തെ കാലുവച്ചിരിക്കുന്ന അതുകൊണ്ട് പള്ളിയിരിക്കുമ്പോൾ ഭയങ്കര പ്രാർത്ഥനക്കാർ, വിശ്വാസം എല്ലാം ഉണ്ട്, പക്ഷേ പുറത്തിറങ്ങുമ്പോൾ മൊബൈൽ ഫോണും വഴിവിട്ട് ബന്ധവും രഹസ്യബന്ധവും പാപബന്ധവും സെക്സും മദ്യവും കള്ളത്തരവും ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഈ പരിശുദ്ധാത്മാവ് അവിടെ വസിക്കില്ലെന്ന് പറഞ്ഞു. ഞാനും കപട ഹൃദയത്തിൽ പ്രശ്നം, നമ്മൾ അവിടെ പോയിട്ട് ഇവിടെ ബന്ധിക്കുന്നു ബന്ധു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറയുക എന്നുള്ളതാണ് ആവശ്യം. അല്ല, വാക്കല്ല പറയും, നിന്റെ വാക്കിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. അല്ല, നീ ഒറ്റയ്ക്ക് ഇത് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ രണ്ടു വള്ളത്തിൽ നിന്ന് മാറി നീ കർത്താവ്. അതുകൊണ്ട് പണം, പേര്, പെരുമ പ്രശസ്തി ഇതിൻ്റെ പുറകെയുള്ള നിന്റെ ഓട്ടം അവസാനിപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യണം? നീ ക്രിസ്തുവിൻ്റെ ദാസനായി തീരുക, ഈശോയുടെ ദാസിയായി തീരുക. റോമലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനാകാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസായി, ഉണ്ടോ? യേശു ക്രിസ്തുവിന്റെ ദാസൻ, ഈ ദാസനാകുക എന്നുള്ളത്, ദാസൻ എന്ന് വെച്ചാൽ പിന്നെ എനിക്കെന്റേതായ സ്വാതന്ത്ര്യം ഇല്ല, ഞാൻ വിട്ടു, എന്റെ സുഖങ്ങൾ. അതുകൊണ്ടാണ് പല ദിവസം റോമ 1 കൊരിന്ത്യർ 9:20-28 വചനം പറയുമല്ലോ, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു, ബന്ധിക്കുകയാണ്. അതായത് ക്രിസ്തുവിൻ്റെ ദാസൻ, ഒരു ദാസി, ഒരു വീട്ടിൽ നമുക്കൊരു ദാസനുണ്ട്, അത് ദാസിയുണ്ടെങ്കിൽ യജമാനൻ എന്തു പറയുന്നോ അത് മാത്രം ചെയ്യും. യജമാനൻ ഇഷ്ടമില്ലാത്തതും ചെയ്യും, തൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്ന വ്യക്തിയല്ല യജമാനൻ്റെ ഇഷ്ടം. തനിക്കൊരുപാട് പക്ഷേ യജമാനൻ്റെ ഇഷ്ടം, യജമാനൻ അത് ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കും, യജമാനത്തിന് ചോദിച്ചാൽ അത് കൊടുക്കും, അത് ചെയ്തു കൊടുക്കുന്ന ദാസൻ, അതാണ് ദാസൻ. അതുപോലെ നിൽക്കുമ്പോഴാണ് നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈശോയെ നിൻ്റെ ദൈവവും കർത്താവുമായിട്ട് സ്വീകരിക്കണം. ഞാൻ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവായിട്ട് കാണുമ്പോൾ നിൻ്റെ നീ ദാസനായിട്ട് നിൽക്കണം, എളിമയോടെ നിൽക്കണം, താഴ്മയോടെ നിൽക്കണം. അങ്ങനെ നിൽക്കുന്ന അതുകൊണ്ടാണല്ലോ 1 പത്രോസിൻ്റെ 5:6-7 വചനമൊക്കെ അതിൻ്റെ അർത്ഥം അതാ, കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കാൻ പറയുമ്പോൾ ആ ഒരു സംഭവം അത് തന്നെയാണ്. സങ്കീർത്തനം 130:1 വചനം വായിക്കുമ്പോൾ, അതായത് മാതാവിൻ്റെ മടിയിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ചെറുതാക്കി എന്ന് പറയും. അപ്പം അത്ര എളിമപ്പെട്ട് നിൽക്കുന്ന സങ്കീർത്തനം 131:1 മുതൽ കർത്താവ് എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എൻ്റെ നയനങ്ങളിൽ
നിഗളമില്ല. എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻ കാര്യങ്ങളും വിസ്മയകരമായ പ്രവർത്തികളും ഞാൻ വ്യാപൃതനാകുന്നില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന ശിശുവിനെ പോലെ എൻ്റെ തല അപ്പോൾ എളിമപ്പെട്ട് നിൽക്കുകയാണ്. അത്ര എളിമ വേണം. ഈ എളിമയില്ലാത്തതാണ് നമ്മളിലൊക്കെ കൃപ മുഴുവൻ ചോർന്നു പോകുന്നതിൻ്റെയും ദുഷ്ടവിശ്വാസം നമ്മളെ വേട്ടയാടുന്നതിൻ്റെ കാരണമുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഈ സമയത്ത് ചോദിക്കുന്നതിൽ കൂടുതൽ അഭിഷേകം നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മൾ ഒറ്റ കാര്യമുണ്ട്, നമ്മൾ മാക്സിമം നമ്മൾ ദൈവസന്നിധി എളിമപ്പെടണം. കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ ദാസിയുമാകണം. പൗലോസേ പറയും, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ്. തോമസ്ലേ പറയും, ഞാൻ യേശുവിൻ്റെ ദാസ. അതാണ് തോമസ്ലേ യോഹന്നാൻ 20:28-29, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ, യു ആർ മൈ ലോർഡ് ആൻഡ് ഗോഡ്. മൈ ലോർഡ്, നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ യജമാനനാണ്, നീ എൻ്റെ ഞാൻ നിൻ്റേതാണ്. ആ ഒരു ടോട്ടൽ സറണ്ടറിങ് ഉണ്ട്. അവിടെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുന്നത്. അവിടെ അങ്ങനെ നിൽക്കുന്ന ഈശോ, അങ്ങനെ ഈശോ സ്നേഹിക്കുന്ന ജീവിതങ്ങൾ, വിശുദ്ധരെല്ലാം യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ ദാസരായി തീർന്നു വരാം, ദാസിമാരെ തീർന്നവരാ. അത് അങ്ങനെ ആകുമ്പോഴവർക്ക് ഈ അനോയിൻ്റ്, അപ്പോഴാണ് അരുവി നയിക്കുന്നതിന് ഇപ്പം. പിന്നെ അവർ പോകുന്ന വഴികളും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് പ്രവർത്തിക്കുന്ന കാണാം. ദുഷ്ടവിശ്വാസം പിന്നെ അവർ തൊടില്ലവരെ, അപ്പം അരുവി അവരെ നയിക്കുന്നു, അരുവിയെ നയിക്കപ്പെടും ചെയ്തു. അടിയ അഭിഷേകം. അതുകൊണ്ട് ഈ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ വചനം മറന്നേക്കുക. അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവിടെയും വർഷിക്കും. വൃദ്ധന്മാരും വൃദ്ധവും എല്ലാവരും സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. എൻ്റെ ദാസന്മാരുടെയും എൻ്റെ ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അപ്പം എൻ്റെ ആത്മാവിനെ അല്ലാതെ മത്തായി 7 നിങ്ങൾ വഹിച്ചാൽ മതി. അതായത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്കിട്ടുകൊടുക്കരുത്, അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. അതിനകത്ത് മുത്തുകൾ പന്നിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈശോ പറയുമ്പോൾ അർത്ഥം എന്താ? പാപം നിറഞ്ഞിടത്തല്ല ഇതുകൊണ്ട് ഇടേണ്ടത്. ഒരിക്കലും പാപം നിറഞ്ഞെടുത്ത് ഇടുന്നതല്ല ഇത്. പാപം നിറഞ്ഞെടുത്ത് ഇടാൻ പാടില്ല. ഇത് ഇടുന്നത് എപ്പോഴും ഈ അരൂപിയുടെ, അത് അവിടെ എപ്പോഴും അത് കർത്താവിൻ്റെ ദാസിൻ്റെയും ദാസിയുടെ മേലാണ് സ്വന്തമായി തീരും. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. പോയി നീ മാനസാന്തരപ്പെടുക, ദേവാലയത്തിലേക്ക് പോവുക, നല്ല കുമ്പസാരക്കം നടത്തുക, തീരുമാനം എടുക്കുക, എന്നിട്ട് നിന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ മക്കളെ, അകത്ത് നീ പൂട്ടിക്കണം. എല്ലാവരും ബന്ധനത്തിലാണ്. അടച്ചിട്ട വാതിലിനകത്താണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒന്നിലും സഭാപ്രസംഗം 12 ഒന്നിപ്പോൾ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല, നിരാശയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, ദൈവമേ ഏറ്റെടുക്കണമേ, കർത്താവ് ഏറ്റെടുക്കണം, ഞങ്ങൾക്ക് അഭിഷേകം തരണമേ, കൃപ തരണം, പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. ഹല്ലേലൂയ. യേശു ആരാധന, യേശു മഹത്വം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഈ പെന്തക്കോസ്തോ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. പെന്തക്കോസ്തോയിൽ വലിയ കൃപയുണ്ടാകട്ടെ. പെന്തക്കോസ്തോയ്ക്ക് ഒരുങ്ങട്ടെ. അതുകൊണ്ട് ദാസിൻ്റെ ആസ്തിയായിട്ട് മാറുക, മുഴുവനും പ്രാർത്ഥനയിലിരിക്കുക. അതായത് അപ്പോസ്തല പ്രവർത്തനം ഒരു 10 മുഴുവൻ നേരവും പ്രാർത്ഥന ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ എഫെസസ് 6:18-19 നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കാം. ഈശോയുടെ ദാസരായി തീരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വീണ്ടും പെന്തക്കുസ്ത. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരേണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ 2 വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.